ഹലോ എല്ലാവർക്കും ജെംസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ ചൂക്ക എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫോമാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ സവാള വറുത്ത് മാറ്റാൻ പോവുകയാണ്. രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് ഈ പാനിൽ തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് പാനിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്ക് നമുക്ക് വെക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ചിക്കൻ ഞാനിവിടെ 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ പീസല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ആക്കി കഴുകിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതും കൂടി ഇതിലേക്ക് നേരെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ ഈ സവാള വറുത്ത എണ്ണയുണ്ടല്ലോ അതും കൂടി ഒരല്പം ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് 1/2 മണിക്കൂറിന്ന് മാരിനേറ്റ് ചെയ്യാനിട്ട് വെക്കാം. ഓക്കെ, അങ്ങനെ 1/2 മണിക്കൂറത്തെ മാരിനേഷന് ശേഷം നമ്മൾ നേരെ പാനിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സവാള വറുത്താതെ എണ്ണ അതിലുണ്ട്, അപ്പോൾ വേറെ എണ്ണ ഞാൻ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ എണ്ണ പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതേ പാനിലേക്ക് എണ്ണ ചൂടാതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് 5 മിനിറ്റ് തുറന്ന് വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ആകെപ്പാട് ചേർക്കുന്നുള്ളൂ, വേറെ തക്കാളിയോ അങ്ങനെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ചിക്കൻ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോമിൽ വെച്ച് എടുക്കാം, ഒരല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, പക്ഷേ ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ നല്ല റോസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്, നല്ല ഡ്രൈ ഫോമാണ്. അപ്പോൾ തുറന്ന് വെച്ച് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആദ്യമേ സവാള വറുത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഇതിന്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, കണ്ടല്ലോ. നമുക്ക് നേരെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരല്പം ലെമൺ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്നേ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് തരാൻ മറക്കല്ലേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.